2008 നവംബർ 26 രാജ്യത്തെ നടുക്കിക്കൊണ്ട് ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനമായ മുംബൈ ഭീകരരുടെ പിടിയിൽ. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കുമേൽ നടന്ന ഏറ്റവും വലിയ കടന്നാക്രമണം. 4 ദിവസങ്ങളിലായി ആയുധധാരികളായ 10 ഭീകരർ മുംബൈയുടെ അഭിമാന സ്തംഭങ്ങൾക്കുമേൽ നടത്തിയത് 10 ആക്രമണങ്ങൾ. 22 വിദേശികളും പോലീസ് ഉദ്യോഗസ്ഥരുമടക്കം മരണപ്പെട്ടത് 166 പേർ. ഛത്രപതി ശിവജി സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങളിൽ തമാശ പറഞ്ഞുകൊണ്ട് വെടിയുതിർക്കുന്ന അജ്മൽ കസബിനെ പോലീസ് തിരിച്ചറിഞ്ഞു. നവംബർ 27 പുലർച്ചെ 1:30 പോലീസ് കസബിനെ പിടികൂടി. നായർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട കസബ് നവംബർ 30 പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തി. ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ അജ്മൽ കസബ് പാക് പൌരനാണെന്ന കാര്യം ആദ്യം നിഷേധിച്ച പാകിസ്ഥാൻ 2009 ജനുവരിയിലാണ് അക്കാര്യം അംഗീകരിച്ചത്. 2009 ജനുവരി 16 അർദർ റോഡ് ജയിൽ കസബിന്റെ വിചാരണയ്ക്കായി തിരഞ്ഞെടുത്തു. 2009 ജനുവരി 25 കസബിനെതിരായി കൊലപാതകം, ഗൂഢാലോചന, കടന്നുകയറ്റം, രാജ്യദ്രോഹം തുടങ്ങി 86 ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയുള്ള കുറ്റപത്രം സമർപ്പിച്ചു. 2009 ഏപ്രിൽ 17 വിചാരണ ആരംഭിച്ചു. 2010 മെയ് 6 കസബിനെ തൂക്കിക്കൊല്ലാൻ പ്രത്യേക കോടതി വിധിച്ചു. 2012 ഓഗസ്റ്റിൽ സുപ്രീംകോടതി കസബിന്റെ വധശിക്ഷ ശരിവച്ചു. 2012 നവംബർ 8 കസബിന്റെ ദയാഹർജി രാഷ്ട്രപതി തള്ളി. ഒടുവിൽ ഇന്ന് പുലർച്ചെ 7:30 മുംബൈ ഭീകരാക്രമണത്തിൽ ജീവനോടെ പിടികൂടിയ ഏക പ്രതി അജ്മൽ അമീർ കസബിന്റെ വധശിക്ഷ ഇന്ത്യ അതീവ രഹസ്യമായി നടപ്പാക്കി. നാഷണൽ ഡെസ്ക്, ഇന്ത്യ വിഷൻ.